മാരുതി ഒമിനി 2018 വേടിക്കെട്ട് വണ്ടി. ഈ ഓണം ഓഫറിൽ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റിയ നമ്പർ വൺ വണ്ടി. പെട്രോൾ വണ്ടി പെട്രോളാണ്, 3000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കൊടുക്കരുത്. ഇനി അതാണ് ഓഫർ, അതാണ് ഓഫർ. ഓരോ വണ്ടിക്കും ആ വണ്ടിയുടെ രീതിക്ക് അനുസരിച്ചുള്ള ഓഫറാണ് അല്ലേ? അതെ തന്നെ. ഇതിന് 3000 രൂപ പെട്രോൾ അടിച്ചു. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നും ഇല്ല, റീപ്ലേസ് ഇല്ല. നല്ല വണ്ടിയാണ്. 25000 രൂപ ടച്ച് സ്ക്രീൻ തന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. 25000 രൂപയ്ക്കുള്ള 25000 ഓ 25000 രൂപയുടെ ഏറ്റവും കൂടിയ ടച്ച് സ്ക്രീൻ, എയർ ബാഗ്, ABS, 2-door പവർ വിൻഡോ, 32000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ഹൈ ക്വാളിറ്റി ആണ്. എന്ത് ഓടിയിട്ടുണ്ട്? 2009 75000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ, ഒറ്റ ഓണർ വണ്ടി. പുതിയ ടെസ്റ്റ് 2029 വരെയുള്ള പുത്തൻ ടെസ്റ്റ്. 2017 ഇതും സിംഗിൾ ഓണർ ആയിരുന്നു. വണ്ടി ആൽഫയാണ് ഏറ്റവും കൂടിയ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ ആണ്. 2011 വണ്ടി LXi, അത് ഒരു റീപ്ലേസ് ചെയ്തിട്ടില്ല. AC, പവർ സ്റ്റീറിയം, 2-door പവർ വിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട്. 2-door പവർ ചെയ്തിട്ടുണ്ട്. 2006 ഇന്നോവ G4 ഒട്ടാസ് വണ്ടി, സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മുള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. അതായത് കടക്കിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴാണ് മുള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലം. 2020 പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാം ചെറിയ വണ്ടികളാണെന്ന് വിചാരിക്കരുത്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളും അല്ലാതുള്ള വണ്ടികളും എല്ലാ ടൈപ്പും കിടപ്പുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരു 5000 രൂപയുടെ പെട്രോൾ അടിച്ച് തരുമെന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത വണ്ടിക്ക് വരുന്നത് 15000 രൂപ കുറച്ച് തരും എന്നുള്ളൊരു ഓപ്ഷനാണ്. ഈ ചെറിയ വണ്ടികൾക്ക് എല്ലാവർക്കും ആ രീതിയിലുള്ള വിലകളുടെ രീതികളനുസരിച്ചുള്ള ഓഫറാണ്. അല്ലാതെ എല്ലാ വണ്ടികൾക്കും ഒരേപോലെയുള്ള ഓഫറും കാര്യങ്ങളും ആണെന്ന് വിചാരിക്കരുത്. ഓരോ വണ്ടിക്കും ഓരോ രീതിയിൽ ആ രീതിയിൽ ഒട്ടനവധി ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വണ്ടികളെല്ലാം ഇവിടെ കിടക്കുന്നത്. ഈ കാണിക്കുന്ന ഓരോ വണ്ടിയും നിങ്ങൾ ഓരോ ആൾക്കാർക്കായിട്ട് നമ്മൾ എടുത്തിട്ടേക്കുന്ന വണ്ടികളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ കടയിലാണ് എടുത്തിട്ടേക്കുന്ന വണ്ടികളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിംഗിൾ ഓണർ, രണ്ടാമത്തെ ഓണർ എന്നുള്ള രീതിയിലുള്ള വണ്ടികളും പാർക്ക് ആൻഡ് സെയിലായിട്ടുള്ള വണ്ടികളുമാണ് ഈ കിടക്കുന്നതൊക്കെ. ഇക്ക നമസ്കാരം, എങ്ങനെയുണ്ടായിരുന്നു ഓണത്തിൻ്റെ ഇതുവരെയുള്ള കച്ചവടങ്ങളൊക്കെ? കുഴപ്പമില്ല, കച്ചവടം കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ പുതിയ വീഡിയോയിൽ ഓണം ഓഫർ എന്ന രീതിയിൽ എന്താ കൊടുക്കാൻ പോകുന്നത്? ഓണം ഓഫർ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മളിപ്പോൾ ഇത് 2,50,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. 15000 രൂപ നമ്മൾ ഡിസ്കൗണ്ട് അടിച്ചു കൊടുക്കുകയാണ്. ഡിസ്കൗണ്ട് കൊടുക്കും? അതെ. അതായത് ഏത് വണ്ടി എടുത്താലും 10-15 രൂപ കുറച്ച്? എല്ലാ വണ്ടിക്കും ഇല്ല, പിന്നെ നമ്മൾ ഇപ്പം ഒരു വണ്ടി ഒരു മോഡലുണ്ടല്ലോ, അപ്പം അതിന് അനുസരിച്ചുള്ള ഈ വണ്ടി 2,50,000 രൂപയ്ക്ക് കൊടുക്കാട്ടേക്കാണ്. അപ്പം നമുക്ക് 15000 രൂപ ഇതിൻ്റെ എന്തായാലും ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇത് 2006 മാരുതി 800. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? തേർഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒറ്റ റീപ്ലേസും ഇല്ല. 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ്, പുതിയ സീറ്റ് കവറ്, 2026 വരെ പേപ്പർ. 2026 വരെ ഉണ്ടോ? 2026 വരെ പേപ്പറുണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്, 4 ടയർ പുതിയതാണ്. ഈ കിലോമീറ്റർ ഒക്കെ ചെലവാണോ? കിലോമീറ്റർ ചെലവ് കിലോമീറ്റർ എത്രയാ? 67000. 67000 കിലോമീറ്റർ. ടയർ കണ്ടീഷനൊക്കെ? ടയർ പുത്തൻ ടയർ, റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമുക്ക് 63000 രൂപയ്ക്കുള്ള 63000 രൂപയ്ക്ക് 800. AC അല്ലേ? നോൺ AC. നോൺ AC ആണ്. 2012 LXi, സെക്കൻഡ് ഓണർ, 85000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ? ജെനുവിൻ കിലോമീറ്റർ, 85000 കിലോമീറ്റർ, കമ്പനി സർവീസ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഇല്ല ഇല്ല. നമുക്ക് 187000 രൂപയ്ക്ക് കൊടുക്കും. ടയർ കണ്ടീഷനൊക്കെ കൊള്ളാം, കുഴപ്പമില്ല, നല്ല ടയർ ഇടപ്പുണ്ട്. ടയേഴ്സൊക്കെ പുതുതായിട്ട് മാറിയിട്ടേക്കോ അല്ലേ? പുത്തൻ ടയർ, എല്ലാം പുത്തൻ ടയർ അടക്കണം. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, 4 പുത്തൻ ടയർ വണ്ടി, നല്ല വണ്ടി. എത്ര ചോദിക്കുന്നേ? 187000 രൂപയ്ക്ക് കൊടുക്കാം. എന്ത് ഓടിയിട്ടുണ്ട്? 2009 75000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ, ഒറ്റ ഓണർ വണ്ടി. പുതിയ ടെസ്റ്റ് 2029 വരെയുള്ള പുത്തൻ ടെസ്റ്റ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ?
റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസാ? ഇതിൽ ഒറ്റ റീപ്ലേസ് ഇല്ല, നാല് പുതിയ ടയറാണ്, ഒറ്റ ഓണർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ബേസ് മോഡലാണ് അല്ലേ? എ സി മാത്രമേ ഉള്ളൂ. എ സി മാത്രമേ ഉള്ളൂ. ഈ വണ്ടിക്ക് അകമൊക്കെ കാണാൻ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ടോപ്പ് നോക്കിയാലോ, ഒക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നേ? നമുക്ക് 113,000 കൊടുക്കാം. 15 രൂപയൊക്കെ കുറച്ചിട്ടാണ് തുടങ്ങുന്നതെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഉണ്ട് അങ്ങനത്തെ വണ്ടികളോട്? ഉണ്ട് ഉണ്ട് ഉണ്ട്. എല്ലാ വണ്ടിയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യില്ല, വണ്ടിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ഇതൊക്കെ എത്ര രൂപയുണ്ടെങ്കിൽ ഇറക്കാം? ഇത് നമുക്കൊരു 85,000 ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും? ഒരു വർഷമൊക്കെ ഫിനാൻസ് കാണത്തുള്ളൂ അല്ലേ? അല്ല, രണ്ട് വർഷം. രണ്ട് വർഷം കിട്ടും. ഇത് 2021 ലാസ്റ്റ് എസ്പ്രസ്സോ, എസ്പ്രസ്സോ VXI പ്ലസ് ആണ്. ഓണർഷിപ്പ് എത്രയാ? ഒറ്റ ഓണർ. ഒറ്റ ഓണർ. ഫസ്റ്റ് ഓണർ വണ്ടി 16,000 കിലോമീറ്റർ. 16? VXI പ്ലസ് 16. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് ഒന്നുമില്ല, ഒരു പെയിന്റ് പോലും ടച്ച് ചെയ്തിട്ടില്ല. ഇതിൽ അത്രയ്ക്കും നല്ല വണ്ടിയാണ് ക്വാളിറ്റി. സെഫ്റ്റി ടയർ എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. എന്തോ ഓടി ഇത്? 16,000. 16,000 കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണേ. ജെന്യൂൻ കിലോമീറ്റർ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല. എത്ര ചോദ്യം? നമുക്ക് 465,000 കൊടുക്കാം. 465,000 രൂപയ്ക്ക് ഓണത്തിന് ആരോന്ന് എടുത്താൽ ഫുൾ ടാങ്ക് എണ്ണ ഈ വണ്ടിക്ക് അടിച്ചു കൊടുക്കും. ഓ, അങ്ങനെ ഒരു ഓഫറും ഉണ്ട്. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കൊടുക്കും ഈ വണ്ടിയിൽ. ഇത് 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? 50 രൂപ വേണ്ട. വേണ്ട. 4.5 ലക്ഷം ഫിനാൻസ് കിട്ടും. 465,000 4.5 ലക്ഷം ഫിനാൻസ്. ഫിനാൻസ് കിട്ടുന്നില്ല. ഇത് 2018 വണ്ടി. 2018 ഒറ്റ ഓണർ തന്നെ. ഇത് ടയറൊക്കെ എന്തോ ഓടിയിട്ടുണ്ട്. ഇത് 29,000. 29 ജെനുവിൻ കിലോമീറ്റർ ആണേ. ജെനുവിൻ കിലോമീറ്റർ. വേറെ അപാകതകളെന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ വണ്ടി വില 3.5 ലക്ഷം രൂപയാണ്. ഓണം ഓഫറിൽ 10,000 രൂപ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട്? നമ്മൾ ചോദിക്കുന്നത് എത്ര? 3.5 രൂപയ്ക്കാണ് കൊടുക്കുക ഇട്ടേക്കണ. അതിൽ 10,000 രൂപ ഓണത്തിന് ഡിസ്കൗണ്ട് അടിച്ചു കൊടുക്കുക. അത് 2014 വണ്ടി, സെക്കൻഡ് ഓണർ, 85,000 കിലോമീറ്റർ, LXI വണ്ടി, പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്, ഇപ്പം ലെതർ സീറ്റ് അടിച്ചിട്ടിട്ടുണ്ട്, പുതിയ ബാറ്ററി എടുത്തിട്ടുണ്ട്, പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഈ വണ്ടിക്ക് അകമൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇപ്പം അടിച്ചു ലെതർ സീറ്റൊക്കെ ഇപ്പം ഇട്ടതേ ഉള്ളൂ. ടയേഴ്സ് കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നേ? നമുക്ക് 2,15,000 രൂപയാണ്. അതിൽ ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് വേണ്ടാത്തവർക്ക് 2,000 രൂപയ്ക്ക് എണ്ണ അടിച്ചു കൊടുക്കും. ഡിസ്കൗണ്ട് വേണ്ടാത്തവർക്ക്? ഡിസ്കൗണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ 2,000 രൂപയ്ക്ക് എണ്ണ കേട്ടോളൂ. ഡിസ്കൗണ്ട് വേണ്ടെന്ന് എന്തെങ്കിലും പറയില്ല. 10,000 ഡിസ്കൗണ്ട് വേണ്ടെന്ന് പറഞ്ഞാലോ? ആരും ഡിസ്കൗണ്ട് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഇത് കൊടുക്കണമല്ലോ. 2010 ഡിസംബർ സിംഗിൾ ഓണർ, ഒറ്റ റീപ്ലേസ് ഇല്ല, 4 പുത്തൻ ടയർ. പുതുതായിട്ട് ഇട്ട എല്ലാ വണ്ടിയിലും നമ്മൾ പുതിയ ടയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ടയർ കാണിച്ചു കൊടുക്കണം, കാരണം എല്ലാം പുത്തൻ ടയർ തന്നെയായിരിക്കും. 62,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല ടയേഴ്സ് കൂട്ടിയിട്ടുണ്ട്. വണ്ടിക്കകം നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇഞ്ചും കാണിക്കണോ? അല്ല, ഇടിച്ചതൊന്നുമല്ലല്ലോ. ഏണ വണ്ടി ഇടിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇടിച്ച വണ്ടിയുടെ ബിസിനസ് ഇല്ല. ഇല്ല ഇല്ല. അപ്പൊ പിന്നെ ഇഞ്ചിൻ കാണിക്കണമെന്നുള്ള 2020 ഇടിച്ച വണ്ടിയുടെ ബിസിനസ് ഇല്ല. ഇല്ല. അത് ഇവിടെ നിന്ന് വരുന്ന ഞാനോട് സഹകരിക്കുന്ന എല്ലാവർക്കും അറിയാം. എത്ര ഇത് ഓണർഷിപ്പ്? ഒന്ന്. ഒന്ന്? ഏത് വർഷമാണ്? 2010 ഡിസംബർ. 2010 ഡിസംബർ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല? ഒന്നുമില്ല, ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? നമുക്ക് 115,000 കൊടുക്കാം. 115. ഓണത്തിന് ആര് വന്നാലും ചെറിയ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും. ഓണത്തിന് വരുന്നവർക്ക് 115 താത്ത് കൊടുക്കുമോ? കൊടുക്കും. ഓണത്തിന് വണ്ടി എടുക്കുന്ന, ഓണത്തിന് ഇപ്പുറം വെച്ച് ആരാണ് വണ്ടി എടുക്കുന്ന, ഏത് വണ്ടി എടുത്താലും ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടുകളുണ്ടാവും. 2011 വണ്ടി LXI, അതും ഒരു റീപ്ലേസ് ചെയ്തിട്ടില്ല. AC പവർ സ്റ്റീറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട്. 2 ഡോർ
43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 43,000 ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ടയേഴ്സ് ഒക്കെ കിടപ്പുണ്ടല്ലേ? നല്ല ടയേഴ്സ് ഉണ്ട്, കാര്യം ഉണ്ട്. സ്പോയിലർ ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, സെറ്റ് ഉണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഇല്ല. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് 155,000 രൂപയ്ക്ക് കൊടുക്കാം. 155,000. ഫ്രണ്ട് ടയർ കുറച്ച് മോശമാണ്, പക്ഷെ ബാക്ക് റിപ്ലേസ് ചെയ്തിടാനുണ്ട്. ഇപ്പോൾ വണ്ടി വന്നതേ ഉള്ളൂ. ഇത് നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇത് 100,000 ഡോളർ ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും കിട്ടും. 2017 VXI. 2017 VXI സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 29,000. 29,000 കിലോമീറ്റർ. ഇത്തവണ കുറച്ച് ലോ എന്താ ഈ ലോ കിലോമീറ്റേഴ്സ് വണ്ടികൾ വന്നിട്ടുണ്ടല്ലേ? ലോ കിലോമീറ്റർ വണ്ടികളാണ് കൂടുതലുള്ളതും. സിംഗിൾ ഓണർ വണ്ടിയാണ്. അല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം പഴയ വണ്ടികളുണ്ട്. അതെ അതെ, ഇപ്പോൾ എല്ലാം പുത്തൻ വണ്ടികളാണ്. ഈ നല്ല ടയറാണ്, ആദ്യം ഓടിയ ടയർസാണ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ, ഒന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? 290,000 രൂപയാണ്. ഓണത്തിന് ഡിസ്കൗണ്ട് ചെയ്തായിരിക്കും കൊടുക്കൽ. 290,000 ചോദിക്കുന്നു. ഈ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞാൽ ഏകദേശം ഓണ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആകുമ്പോൾ ചില വണ്ടിക്ക് 10 രൂപ കുറച്ച് കൊടുക്കുന്നുണ്ട്, ചില വണ്ടി 15,000 കുറയ്ക്കുന്നുണ്ട്, ചില വണ്ടി 5,000 കുറയ്ക്കുന്നുണ്ട്. അതിന് ഒരു വണ്ടിയുടെ ഏതനുസരിച്ച്? വണ്ടിയുടെ വലിപ്പം അനുസരിച്ച്. വലിപ്പം അല്ല, നമുക്കിപ്പോൾ ഒരു 10 രൂപ കിട്ടണമെങ്കിൽ 5,000 നമുക്ക് കൃത്യമായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കാം. ഓ, അങ്ങനെ അങ്ങനെ. 2019 VXI ഒറ്റ ഓണറ്, അതും റീപ്ലേസ് ഇല്ല. 44,000 കിലോമീറ്റർ. 44,000 കിലോമീറ്റർ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല. ഫോഡോ പവർ വിൻഡോ ആണല്ലേ? ആ, എല്ലാം ഉണ്ട്. പവർ വിൻഡോ ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്. സെക്കൻഡ് ടയർ അല്ലേ കിടക്കണേ? ഫ്രണ്ട് സെക്കൻഡ് ടയർ, ബാക്ക് കമ്പനി ടയർ. കമ്പനി ടയർ. എത്ര ചോദ്യം? 565. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് 50,000 രൂപ മതി. ഈ വണ്ടി ഇറക്കും. 50? ആ, ഫിനാൻസ് കയറുമ്പോൾ. 5 വർഷം ലോണും സൗകര്യം. ഈ വണ്ടിയിൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. എത്രയാണ്? ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ വന്ന് നോക്കിയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. 2015 വണ്ടി, 26,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. പെട്രോള് ജീവൻ. പെട്രോൾ അല്ലേ? അതെ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എന്ത് ഓടി? 26,000 കിലോ. അത്ര ഓടിയിട്ടുള്ളു? അത്ര ഓടിയിട്ടു. വിശ്വസനീയമായ കിലോമീറ്റർ. സർവീസ് ഉള്ള ആണോ? ടയോട്ട സർവീസ് ഉണ്ട്, ഫാൻസി നമ്പറാണ്. എത്ര ചോദിക്കുന്നേ? ഇത് 4,000 രൂപയാണ് വില. ഒരു കുറച്ച് ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും. 4,500. മൈലേജ് എന്താണ് ഇതിന്? 18 മൈലേജ് കിട്ടും. 18. പെട്രോള് വണ്ടി പെട്രോളാണ്. 3,000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കൊടുക്കും ഇതിൽ. ഇനി അതാണ് ഓഫർ. അതാണ് ഓഫർ. ഓരോ വണ്ടിക്കും ആ വണ്ടിയുടെ രീതിക്ക് അനുസരിച്ചുള്ള ഓഫറാണല്ലേ? അതെ തന്നെ. ഇതിന് 3,000 രൂപ പെട്രോൾ അടിച്ചു കൊടുക്കും. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ഒറ്റ റീപ്ലേസും ഇല്ല. നല്ല വണ്ടിയാണ്. 2015 LXI സെക്കൻഡ് ഓണർ, 60,000 കിലോമീറ്റർ. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സെക്കൻഡ് ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് റീപ്ലേസ് ഒന്നും ചെയ്തില്ല. റീപ്ലേസ് ഒന്നും ഇല്ല. വണ്ടിക്ക് അകത്ത് ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലേ? സീറ്റ് കവറുണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, സെറ്റ് ഉണ്ട്. എത്ര ചോദിക്കുന്നേ? ഇത് 2,50,000 രൂപയാണ് വണ്ടിയുടെ വില. 15,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ഈ വണ്ടിക്ക്. 15,000? 15,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ബാക്ക് ടയറുമുള്ള അത്യാവശ്യം നല്ല ടയറുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ഒറ്റ റീപ്ലേസും ഇല്ല. 2017 ഇതും സിംഗിൾ ഓണർ തന്നെ. വണ്ടി ആൽഫയാണ്, ഏറ്റവും കൂടിയ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. ടച്ച് സ്ക്രീൻ, എയർ ബാഗ്, ABS എല്ലാം വരുന്ന മോഡൽ. അഡ്ജസ്റ്റബിൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര ചോദ്യം? ഇത് 560,000 രൂപയ്ക്ക് കൊടുക്കാം.
ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, നല്ല ടയർസ് ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒറ്റ റീപ്ലേസ് ഇല്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആൽഫേൺ. 5 വർഷം ലോൺ സൗകര്യം കിട്ടത്തില്ലേ? 5 വർഷം ലോൺ സൗകര്യം കിട്ടത്തില്ലേ? മാരുതി ഒമിനി 2018 വേടിക്കെട്ട് വണ്ടി. ഈ ഓണം ഓഫറിൽ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റിയ നമ്പർ 1 വണ്ടി. എത്ര ചോദ്യം? ഇത് ഞങ്ങൾക്ക് 265,000 രൂപ വിലയാണ്. വിലയാണ് ഈ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ടയറൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ടയറുണ്ട്. സീറ്റ് കവറുണ്ട്. സിംഗിൾ ഓണറാണേ? സിംഗിൾ ഓണറാണ്. ഒന്നുമില്ല, സിംഗിൾ ഓണറാണ്. 2018 വണ്ടിയാണ്. വേഗതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടിക്കാകെ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്, കുഴപ്പമില്ല. വണ്ടി വെടിക്കട്ട്. ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സ് ആണ്. ഫാൻസി നമ്പർ 786. അതാണോ നോക്കുന്നത്? 786. ഓ, 9 കൂട്ടായിരുന്നു. 786 ഫാൻസി നമ്പർ. എത്ര ചോദിച്ചാൽ? 2,50,000. 265,000 രൂപ. ഓക്കെ. ഇതിൽ 15,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് ഉണ്ട്. വേറെ അപാകതകളൊന്നും ഇല്ല. അപാകതകളൊന്നുമില്ല. 2010 വാഗനർ LXi സെക്കൻഡ് ഓണർ. 198,000 രൂപ സെക്കൻഡ് ഓണർ. 2010 സെക്കൻഡ് ഓണർ LXi വണ്ടി. 85,000 കിലോമീറ്റർ. വേറെ അപാകതകൾ എന്തെങ്കിലും? ഒന്നുമില്ല, ഒറ്റ അപാകതയില്ല. ഓണം ഓഫറിൽ കൊടുക്കുകയാണ്. ഓണം വരെ, ഓണത്തിന് ഇപ്പം ആര് വന്നാലും 198,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കും. ഇപ്പം എത്ര വയ്ക്കുന്നത്? 198. ഓണം സ്പെഷ്യലായിട്ടുള്ള ബിസിനസ്. ബിസിനസ് ഓണം കഴിഞ്ഞാൽ റേറ്റ് ഇതിൻ്റെ മാറി. വാങ്ങുന്നുണ്ട്. ബാക്ക് ടയറും കൊള്ളാം, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ആദ്യം ലോൺ സൗകര്യമൊക്കെ എങ്ങനെയാണ്? ലോണുണ്ട്. എത്ര ലോണ്? 2010 ഒരു 1.5 ലക്ഷം രൂപ ലോണ് കിട്ടുള്ളൂ. ലോൺ കിട്ടത്തോളൂ. ഇത് 2011 VXi സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഇല്ല. ഇത് പാർക്ക് ആൻഡ് സെയിൽ എടുത്തേക്കുന്ന വണ്ടിയാണ്. എൻ്റെ ഞാൻ എടുത്തേക്കുന്ന വണ്ടിയല്ല, കസ്റ്റമർ വണ്ടിയാണ്. കസ്റ്റമർ വണ്ടി. കസ്റ്റമർ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ചോദ്യം എത്രയാ? അവർ 2.5 ചോദിക്കുന്നത്. അഡ്ജസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വന്ന് വണ്ടി കസ്റ്റമർ ഒന്ന് വണ്ടി നോക്കിയാൽ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സും കാര്യങ്ങളുമുണ്ട് വണ്ടി. പക്ഷെ ബോഡി വെച്ചിട്ട് വേറെ അപാകതയൊന്നും തോന്നുന്നു? അപാകതൊന്നുമില്ല. ബോഡിയൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ബോഡി ക്വാളിറ്റി ഓടിക്കാൻ കൊള്ളാം. ഇത് ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. കിട്ടും. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്, ആവറേജ് ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് 2015 വണ്ടി. പിന്നെ കിലോമീറ്റർ വന്നിട്ട് 92,000 കിലോമീറ്റർ. 92 അത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ ഇട്ടേക്കണേ. ഇതും ഇതും ഈ രണ്ട് വണ്ടി പാർക്ക് ആൻഡ് സെയിൽ. രണ്ട് വണ്ടി, രണ്ട് കസ്റ്റമർ ഇട്ടേക്കണേ. ആരാണ് വന്നാൽ വണ്ടി നോക്കാൻ വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് വിളിച്ച് അവർ വരും, സംസാരിക്കാം, നേരിട്ട് സംസാരിക്കാം, കുഴപ്പമില്ല. VXi ആണ്. രണ്ട് വാഹനങ്ങളും VXi ആണ്. വണ്ടിക്ക് ആകെ നല്ല വൃത്തിയുണ്ട്. കണ്ണല്ല വണ്ടി, നല്ല ക്വാളിറ്റിയുള്ള നല്ല വണ്ടി. തട്ടില്ല മുട്ടില്ല, റീപ്ലേസിങ് ഒന്നും ചെയ്തിട്ടില്ല. ടയറൊക്കെ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്. എത്ര ചോദിക്കുന്നേ? ഇത് അവർ ചോദിക്കുന്നത് 3,30,000 അവർ ചോദിക്കുന്നത്. ഫാൻസി നമ്പർ 789. 7789 അല്ലേ? 2006 ഇന്നോവ G4 പൊട്ടാസ് വണ്ടി. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. എന്തോ ഓടിയിട്ടുണ്ട് ഇത്? 230. 230. ഇത് ഒറിജിനൽ കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ഒരു പാർക്ക് ആൻഡ് സെയിൽ ഇട്ടേക്കുന്ന വണ്ടിയാണ്. നമ്മളൊരു സ്നേഹിതൻ്റെ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസാ? റീപ്ലേസ് ഡിക്കിയുടെ ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ ഈ വണ്ടി. ഇടിച്ചിട്ടുണ്ട്? ഇല്ല, ഇടിച്ചല്ല. എന്താ വീണ മാറിയാണ്? ബാക്ക് ടയറും കൊള്ളാം, ഫ്രണ്ട് ടയറും കൊള്ളാം, ടയർസ് രണ്ടും കൊള്ളാം. വണ്ടി ആകുമല്ലോ പറ്റിയ
കാണാൻ കൊള്ളാം. ഈ പോർഷൻ ഫുള്ളായിട്ട് മാറിയോ അതോ ഗ്ലാസ് മാത്രം? ഇല്ല, ഇതൊന്നും മാറിയിട്ടില്ല. ഒരു ഭാഗം മാറിയില്ല, ഗ്ലാസ് മാത്രം. ഗ്ലാസ് മാത്രം, വേറെ ഒന്നും മാറിയിട്ടില്ല. ഒറിജിനൽ കേരള ഉണ്ട്. 26 വരെ പേപ്പർ ഉണ്ട്. പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് തീർന്നു നിൽക്കുന്നു. പുതിയ ഇൻഷുറൻസ് അവർ എടുത്ത് തരും. ജി 4 ആണ് വണ്ടി. ഫോർഡോ പവർ വിൻഡോ, സെൻട്രോ എസി എല്ലാം ഉണ്ട്. എല്ലാം ഉള്ള വണ്ടി അല്ലേ. എത്ര ചോദ്യം ഇത്? അവർ കസ്റ്റമർ അവർ ചോദിക്കുന്നത് 3.5. 3.5? 3.5 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 2020 32,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ. ഇതും റീപ്ലേസ് ഒന്നുമില്ല. 25,000 രൂപ ടച്ച് സ്ക്രീൻ തന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. 25,000 രൂപയ്ക്കുള്ള 25,000 ഓ 25,000 രൂപയുടെ ഏറ്റവും കൂടിയ ടച്ച് സ്ക്രീൻ, എയർ ബാഗ്, ABS, 2-door പവർ വിൻഡോ, 32,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ഹൈ ക്വാളിറ്റി ആണ്. എത്ര ഓടി? 32,000. ടയറൊക്കെ ആ ഫസ്റ്റ് ടയറാണോ? ഫസ്റ്റ് ടയർ കമ്പനി ടയർ തന്നെ അല്ലേ? കമ്പനി ടയർ. 40,000 വരെ ഓടും. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനല് 330,000 രൂപയ്ക്ക് കൊടുക്കാം. ഫൈനൽ റേറ്റ് 330,000. 30,000 രൂപയ്ക്ക്. പിന്നെ ഓണത്തിനാണ് ആര് വന്നാലും അതിലൊരു 1,000 രൂപയ്ക്ക് എണ്ണ അടിച്ചു കൊടുക്കും. 1,000 രൂപയുടെ എണ്ണ. 1,000 രൂപ എണ്ണ അടിച്ചു കൊടുക്കും. വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഈ വണ്ടിക്ക്? വേറെ നമുക്ക് നോക്കാം, കസ്റ്റമർ വരട്ടെ. ഇത് 2022 ലാസ്റ്റ്, 14 മാസം. 14-11-2022 എക്സ്പ്രസ്സും VXi സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 14,000 കിലോമീറ്റർ. ജനുവിൻ കിലോമീറ്റർ? ജനുവിൻ കിലോമീറ്റർ 14,000. ജനുവിൻ കിലോമീറ്റർ. സ്റ്റെപ്പിന് ടയർ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. ഈ സീറ്റ് കവറൊന്നും ഇട്ടിട്ടില്ല. കമ്പനിയിൽ നിന്ന് വന്നപ്പോൾ അതേ രീതി തന്നെയാണ്. സീറ്റ് കവറിൻ്റെ ഇത് കാര്യമില്ല. ഡിക്കി തുറക്കണം. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല ടയർസ് കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. ഒന്നുമില്ല, ഒറ്റ ക്ലെയിമും ഇല്ല. ഹിസ്റ്ററി നോക്കാം. കമ്പനി പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഫസ്റ്റ് ടയർ തന്നെ അടക്കണല്ലേ? ഫസ്റ്റ് 14,000 ലോഡി ഉള്ളു. 35,000 കിലോമീറ്റർ ഉള്ളു. 35,000 കിലോമീറ്റർ. മൈലേജ് ഉണ്ട് നല്ല. 25 മൈലേജോളം കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്. 25 മൈലേജ് കിട്ടുന്നുണ്ട്. 25? 25. ഇത് പെട്രോൾ അല്ലേ? പെട്രോളാണ്. 25 മൈലേജ് ഉണ്ട്. ആ, ഇവിടെ ഞാൻ 5-6 വണ്ടി കൊടുത്തു. എല്ലാവരും ഇത് തന്നെ പറയുന്നത് മൈലേജ് ഉണ്ടെന്ന് പറയുന്നത്. 25 മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഓണം പ്രമാണിച്ച് ഓരോ വണ്ടികളുടെ രീതി അനുസരിച്ചുള്ള ഓഫറാണ് കൊടുക്കുന്നത്. അതായത് എല്ലാ വണ്ടിക്കും ഒരേ ഓഫറും ഇല്ല. അതിനും ഇല്ല. ചില എണ്ണ കൊടുക്കുന്നുണ്ട്, ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കൊടുക്കുന്നുണ്ട്, അര ടാങ്ക് എണ്ണ അടിച്ചു കൊടുക്കുന്നുണ്ട്, 1,000 രൂപ എണ്ണ അടിച്ചു കൊടുക്കുന്നുണ്ട്, 15,000 ഡിസ്കൗണ്ട് ഉള്ള വണ്ടിയുണ്ട്, 5,000 ഡിസ്കൗണ്ട് ഉള്ള വണ്ടിയുണ്ട്. അപ്പം ഏത് വണ്ടി എടുക്കുന്നു അതിൻ്റെ ഡിസ്കൗണ്ട് എന്താണെന്നുള്ള ചോദിച്ചോണം അല്ലേ? ചോദിച്ച് മേടിച്ചോളാം. മറന്നു പോകരുത്. ഏത് വണ്ടി എടുക്കാൻ വരുമ്പോഴും ആദ്യം ചോദിക്കേണ്ട ഈ വണ്ടിക്ക് എന്താണ് ഡിസ്കൗണ്ട്? അതെ, കറക്റ്റ്. അപ്പോഴേ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഷോർട്ടുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാകപ്പഴം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്. ഈ മറ്റേ സ്റ്റാൻഡ് ഉപയോഗിച്ചായിരുന്നു ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത്. ഞാനല്ല, മറ്റേ സ്റ്റിക്ക് പോലെ. അപ്പോൾ അത് എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഷേക്ക് ആവുന്നതുകൊണ്ട് പലരും ഷേക്ക് ആവുന്നതിന് നല്ലൊരു ഗിംബൽ വാങ്ങാൻ പറഞ്ഞു. ഞാനൊരു ഗിംബൽ വാങ്ങിച്ചു. വെയ്റ്റ്ലെസ്സായ ഗിംബലാണ് വാങ്ങിച്ചത്. പക്ഷേ പണ്ടാരം ക്യാമറയും കൂടി കയറിയിരിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് ശീലമാവാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിച്ചു തരിക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.